ശരിയായ മാർഗനിർദ്ദേശങ്ങൾ, വിദ്യാഭ്യാസ പിന്തുണ, പോഷകാഹാരം, മാന്യമായ വസ്ത്രങ്ങളുടെ അഭാവം എന്നിവ മുഖാന്തരം നിരവധി കുട്ടികളുടെ പഠനം മുടങ്ങിപ്പോകുന്നുണ്ട്. അമേരിക്കൻ മദ്രാസത്തിന്റെ ഇനിഷ്യേറ്റീവാണ് ലൈഫ് ടു ലൈഫ് എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ഷേമ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആ പേര് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ മുരടിപ്പും വിടരുവാൻ കഴിയാതെയും ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിടരുന്നതിന് ബ്ലൂം ചെയ്യുന്നതിന് അവർ പ്രകാശപൂരിതമായി തീരുന്നതിന് ജീവിതത്തെ പ്രത്യാശയുള്ളതാക്കി തീർക്കുവാൻ ഈ പദ്ധതി വിദ്യാഭ്യാസത്തിലൂടെയാണ് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെ അവകാശമാണ്. തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യങ്ങളെ തങ്ങൾക്കനുകൂലമായി മാറ്റിയെടുക്കുവാൻ കുട്ടികളെ സജ്ജരാക്കുകയാണ് ഇവിടെ. മാറ്റം നമ്മുടെ കുട്ടികളിലൂടെ തന്നെ. ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമ മെത്രാപ്പോളിത്ത തിരുമേനി 2019 ജൂലൈ 12 പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ആരംഭിച്ചതായിട്ടുള്ള ഈ പ്രസ്ഥാനം കുട്ടമ്പുഴയിലെയും കുമളിയിലെയും 10 യൂണിറ്റുകളിലൂടെ ഏകദേശം 450 കുഞ്ഞു കുടുംബങ്ങളെ ഇതുവരെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുന്ന 11 ഹെൽപ്പേഴ്സ്, 23 ടീച്ചേഴ്സ്, 7 സോഷ്യൽ വർക്കേഴ്സ്, 1 അക്കൗണ്ടൻറ്റ്, 1 പ്രോജക്ട് മാനേജർ, 3 പ്രോജക്ട് ഡയറക്ടേഴ്സ് എന്നിവരടങ്ങുന്നതാണ് ലൈറ്റ് ലൈഫിലെ കുടുംബം. ഈ സെൻറ്ററിലെ കുഞ്ഞുങ്ങളുടെ ഈ കളികൾ നിങ്ങൾ കണ്ടില്ലേ? ഈ കുഞ്ഞുങ്ങളുടെ ഈ ജീവനാണ് ലൈറ്റ് ലൈഫിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവിയെ ഇതൊരു മാറ്റത്തിന്റെ ഈറ്റില്ല ലൈറ്റ് ടു ലൈഫ്. ഇതിലൂടെ നമ്മൾ 131 കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സഹായം എത്തിക്കുന്നു. അതിൽ കുമളി യൂണിറ്റിൽ 107 കുഞ്ഞുങ്ങളും ഒട്ടകത്തൽമേട് യൂണിറ്റിൽ 24 കുഞ്ഞുങ്ങളും എൻ്റെ സഹായം. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ പഠന പ്രക്രിയയിൽ അഭിവാജ്യ ഘടകമാണ്. ഈ പരിശീലനം വ്യത്യസ്ത വാതായനങ്ങൾ ഇവരിലും തുറക്കുകയാണ്. ബിൻസി ടീച്ചർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പുതിയ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് മനസ്സിൽ നിറയെ ഉള്ളത്. ഇന്ന് ട്രെയിനിങ് ആയിരുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സാറിനോട് സംസാരിച്ചപ്പോൾ അത് കൂടുതൽ വ്യക്തമായി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്നിൽ കുറെ ആഗ്രഹങ്ങളും നല്ല ഓർമ്മകളും വന്നു നിറയും. ഇന്ന് ഞങ്ങൾ ഹിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അവളുടെ പപ്പ മരിച്ചതിന് ശേഷം എനിക്ക് അവളോട് കൂടുതൽ അടുപ്പമുണ്ടായി. എൻ്റെ ഒരു കോളിനായി അവൾ കാത്തിരിക്കും. ഹലോ മാം, എനിക്കെങ്ങും വേണ്ട. മോളെ പാല് കുടിക്കുക. ആ ശരി ടീച്ചർ. കുട്ടികളുടെ മുഖത്ത് ചിരി വിരിയുന്നത് കാണേണ്ടുന്ന ഒരനുഭവം തന്നെയാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി നിറച്ചാർത്തുകളിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധയിലെത്തിച്ച ശ്രീ ബിജി പോത്താനിക്കാടിൻ്റെ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ അങ്ങനെ ചിത്രകലയുമായി ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ തന്നെ ഒരുപാട് അവർക്ക് മുൻപിൽ തുറക്കപ്പെട്ടത് ഭാവിക്കൊരു മറുവഴിയാണ്. സാറിനൊപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റി. സാർ പുതിയ കൺസെപ്റ്റ്സ് പറഞ്ഞു, ക്ലിയറായി വരയ്ക്കാൻ പഠിപ്പിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. സ്കിൽ ഷെയറിംഗ് ക്ലാസ്സുകൾ ഇപ്രകാരം പെയിൻറിങ് മാത്രമല്ല സംഗീതം, കായികം എന്നീ മേഖലകളിലും ലൈറ്റ് ടു ലൈഫ് ഇവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഓക്കെ.
ഈ ഭവനങ്ങളിലേക്ക് വെളിച്ചവുമായി എത്തുന്നത് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സാണ്. ഏത് കാലാവസ്ഥയിലും എല്ലാ ആവശ്യങ്ങളിലും സർവസന്നദ്ധരായി ലൈഫ് ടു ലൈഫിനെയും കുടുംബങ്ങളെയും ഇവർ ഇഴചേർക്കുന്നു. ഇവരെല്ലാ മാസവും ക്രമമായി ഒത്തുകൂടി വിലയിരുത്തലുകൾ നടത്തുകയും ഭാവി പരിപാടികൾ നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഓരോ കുടുംബത്തിൻ്റെയും വികസനത്തിന് വേണ്ടി ആടുകളെ വിതരണം ചെയ്യുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. ഈ കോവിഡ് കാലത്ത് ഇതൊരു വലിയ അനുഗ്രഹമാണ്. നല്ല ഒരു പൗരനാക്കി അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല ഒരു ഇന്നിന്റെ ആവശ്യമായ കമ്പ്യൂട്ടർ സാക്ഷരത മാതാപിതാക്കൾക്കും ലഭ്യമാക്കിക്കൊണ്ട് ലൈറ്റ് ടു ലൈഫ് കുടുംബങ്ങളെയും ഈ കരുതലിന്റെ വലയത്തിലുള്ളിലാക്കി. സ്കൂളുകൾ പോലും അടഞ്ഞുകിടന്ന കാലത്തും ക്രമീകൃതമായി വിവിധ ട്യൂഷൻ ക്ലാസുകൾ നൽകി ലൈറ്റ് ടു ലൈഫ് വിദ്യാഭ്യാസത്തിൻ്റെ നൂതന ആവിഷ്കാരമായി മാറി. കുട്ടികളുടെ സമഗ്ര വികസനത്തിന്റെ സൂചികകളാണല്ലോ ആരോഗ്യം എന്ന് പറയുന്നത്. ഡോക്ടർ ഹാർലി പി എൽ ദോഷനെ പോലെയുള്ള വിദഗ്ധരായ ഡോക്ടർമാർ 4 മാസത്തിലൊരിക്കൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശോധിക്കുകയും അവരുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് കണക്ക് കൂട്ടുകയും പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആവശ്യമായ ആഹാരം നമ്മൾ പുനഃക്രമീകരിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതം പ്രകാശപൂരിതമായി തീരുക, അന്ധകാരത്തെ അകറ്റുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ലൈറ്റ് ടു ലൈഫ് പദ്ധതി. നമ്മുടെ ഭദ്രാസനത്തിൽ 500-ൽ പരം കുഞ്ഞുങ്ങൾക്ക് പലയിടങ്ങൾ കേന്ദ്രീകരിച്ചും കൊണ്ട് ലൈറ്റ് ടു ലൈഫ് പ്രോജക്റ്റ് ഭംഗിയായി പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ സുവിശേഷകരെ അതുപോലെ തന്നെ മറ്റേ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുന്നവർ, പട്ടക്കാരെ, മിഷണറിമാർ, അവരെല്ലാം തന്നെ ഈ പദ്ധതിയുമായി നന്നായി സഹകരിച്ച് ഇത് കൂടുതൽ കൂടുതൽ അനുഗ്രഹപ്രദമാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മെ ഈ കാര്യത്തിൽ സാമ്പത്തികമായും സഹായിക്കുന്ന അമേരിക്കൻ മിഷൻ ബോർഡ് അതുപോലെ തന്നെ ഫിലക്ഷൻ ആസ്തിരി മേനയുടെ